അത്യാവശ്യം വീർത്ത വയറിൽ കൈകളമർത്തി ദക്ഷ വീച്ചു നടന്നു. തന്നെ നോക്കുന്നവരുടെ കണ്ണിൽ തീർത്തും പരിഹാസവും പുച്ഛവും മാത്രം. അവിടെവിടെയായി മുറിഞ്ഞ കാൽപാദങ്ങൾ വേദന സൃഷ്ടിച്ചിരുന്നെങ്കിലും അവളതറിഞ്ഞിരുന്നില്ല. തിണർത്ത് കിടക്കുന്ന കവിളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ കാഴ്ചയെ മറച്ചിരുന്നെങ്കിലും ഉള്ളിൽ കൂട്ടിവെച്ചിരുന്ന ധൈര്യം വർദ്ധിക്കുകയാണ് ചെയ്തത്. എങ്ങോട്ടാണ് പോകേണ്ടത്? മുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന ശൂന്യത മാത്രമാണ്. ഉടുത്തിരുന്ന കോട്ടൺ സാരിയിൽ വിയർപ്പ് തുടച്ച് വഴിയരികിലെ അരഭിത്തിയിലേക്ക് ചാഞ്ഞു നിന്നു. കരയാനോ സ്വന്തം വിധിയെ പഴിക്കാനോ തോന്നിയില്ല. മെല്ലെ കണ്ണുകളടയ്ക്കുമ്പോൾ കഴിഞ്ഞ കാല ജീവിതം മുന്നിൽ വന്ന് കൊഞ്ഞനം കുത്തുന്നത് പോലെ തോന്നി അവൾക്ക്. 3 വർഷം ജീവിതം എന്തെന്ന് പഠിച്ചത് ഈ 3 വർഷങ്ങളിലാണ്. 23 വയസ്സിനിടയിൽ സഹിക്കാൻ പറ്റുന്നതൊക്കെ 3 വർഷം കൊണ്ട് സഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിറന്നു വീണതും തള്ളയെ കൊന്നവളെന്ന് പെരുദോഷം കേൾപ്പിച്ചവൾ, അപ്പോഴും ചേർത്ത് പിടിച്ചതും കുത്തുവാക്കുകളിൽ നിന്നും രക്ഷിച്ചതും അച്ഛനാ. തറവാട്ടിൽ ഏക പെൺതരി എന്ന നിലയിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു ദക്ഷ എന്നതച്ചു. അതിനിടയിൽ കേൾക്കാറുള്ള അർത്ഥം വെച്ചുള്ള മുറുമുറുപ്പുകൾ കണ്ടില്ലെന്ന് തന്നെ നടിച്ചു. 20 വർഷത്തോളം അച്ഛൻ്റെ സ്നേഹത്തണലിൽ രാജകുമാരിയെപ്പോലെ കഴിഞ്ഞവൾ. കാലചക്രം വേഗത്തിൽ കറങ്ങുന്നതിനനുസരിച്ച് ജീവിതം സന്തോഷം മാത്രമല്ലെന്ന് കാലം തെളിയിച്ചു. 3 വർഷങ്ങൾക്ക് മുൻപ് അച്ഛന് സംഭവിച്ചൊരു ആക്സിഡൻറ്റ്. അതോടെയാണ് കുടുംബത്തിൻ്റെ താളം പിഴച്ചത്. അല്പപ്രാണൻ ബാക്കി വച്ച് അച്ഛൻ കിടപ്പിലായതോടുകൂടി പലരുടെയും മുഖം മൂടികൾ അഴിഞ്ഞു വീഴാൻ തുടങ്ങിയിരുന്നു. അച്ഛൻ്റെ പേരിലുള്ള തറവാട് ചതിയിലൂടെ കൈവശപ്പെടുത്തി തന്നെ ഒരു വീട്ടുജോലിക്കാരിയുടെ സ്ഥാനത്തേക്ക് താഴ്ത്തിയിരുന്നു. തോറ്റുകൊടുക്കാതെ വാദിച്ചും കയർത്തും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. തൻ്റെ ശരീരത്തിന് നേരെ നീളുന്ന കഴുകം കണ്ണുകളെ തോൽപ്പിക്കാൻ തൻ്റെടിയുടെ മുഖം മൂടി അണിയുമ്പോഴും വേദനയോടെ ജീവശവമായി കിടക്കാനല്ലാതെ അച്ഛനും മറ്റൊന്നിനും സാധിച്ചിരുന്നില്ല. അതിൽ പരാതിയും ഉണ്ടായിരുന്നില്ല. ആരോഗ്യം ഉള്ളിടത്തോളം രാജകുമാരിയെപ്പോലെ നോക്കി. അങ്ങനെയുള്ള മനുഷ്യന് ഈ അവസ്ഥയിൽ മറ്റെന്ത് ചെയ്യാൻ കഴിയും? 5 മാസങ്ങൾക്ക് മുൻപ് അച്ഛൻ മരിച്ചതും ആശ്വാസം മാത്രമായിരുന്നു തോന്നിയത്. നരകിക്കാതെ ദൈവം തിരിച്ചു വിളിച്ചല്ലോ. ആരുമില്ലെന്ന തോന്നലിൽ കൂട്ടായത് വയറ്റിൽ കുരുത്ത ജീവനായിരുന്നു. തന്നിലെ സ്ത്രീയെ കവർന്നെടുത്ത് ചെകുത്താൻ്റെ മുഖം മനസ്സിലേക്ക് ഓടിയെത്തിയതും കണ്ണുകൾ വലിച്ചു തുറന്നു. എത്ര നാൾ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വയ്ക്കാൻ സാധിക്കും? ശരീരം തന്നെ സൂചനകൾ നൽകിയിരുന്നു. പിഴച്ചവളെന്ന വാക്ക് കൂരമ്പ് പോലെ തുളച്ചു കയറുമ്പോഴും പതറിയിരുന്നില്ല. സ്വതവേ സ്ത്രീകളെ അടിച്ചമർത്തി പുരുഷന്മാർ വാണിരുന്ന ചെമ്പഴമില്ലത്തെ നാണം കെടുത്താനായി പിറന്നവൾ. ഇന്നത്തെ മേൽവിലാസം അതാ. അവസാനം തൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ വരെ ഭീഷണിയാകുമെന്ന് തോന്നിയപ്പോൾ ഇറങ്ങിയതാണ് അവിടെ നിന്ന്. ആരും പിൻവിളി വിളിച്ചില്ല. കാർക്കിച്ച് തുപ്പുന്നത് കണ്ടു ഇല്ലത്തെ മൂത്ത കാരണവർ. പല ദിവസങ്ങളിലും പട്ടിണി തന്നെയായിരുന്നു, കൂടെ ഉപദ്രവവും. ആലോചനകളെ അടർത്തി മാറ്റി സാരിത്തുമ്പ് കൊണ്ട് വയറിനെ പൊതിഞ്ഞു പിടിച്ച് മെല്ലെ നടന്നു. വല്ലാത്ത ദാഹം തോന്നിയിരുന്നു. ഒരാശ്രയത്തിനായി കണ്ണുകൾ ചുറ്റും പരതിയെങ്കിലും നിരാശ മാത്രമായിരുന്നു ഫലം. വളവ് തിരിഞ്ഞത് മുന്നിലേക്ക് ബ്രേക്കിട്ട് നിർത്തിയ ജീപ്പിൽ നിന്നിറങ്ങിയ രൂപത്തെ കണ്ട് 1 നിമിഷം പിടഞ്ഞുപോയി. വെറുപ്പോടെ മുഖം തിരിച്ച് നടക്കാനാഞ്ഞതും കയ്യിൽ പിടി വീണിരുന്നു. അലസമായി നീട്ടി വളർത്തിയ താടിയും നെറ്റിയിലേക്ക് പാറിക്കിടക്കുന്ന മുടിയും കണ്ണിനു ചുറ്റും കറുപ്പ് ബാധിച്ച് ചുവന്ന കണ്ണുകൾ. അവൻ്റെ നോട്ടം വയറിലേക്ക് നീണ്ടതും വെറുപ്പോടെ ആ കൈകൾ തട്ടിയെറിഞ്ഞു. വാ കയറ്. ദച്ചുവിൻ്റെ മുഖത്തേക്ക് മിഴികൾ ഊന്നി അവൻ പറഞ്ഞു നിർത്തിയതും അവളുടെ ചുണ്ടിലൊരു പുച്ഛം വിരിഞ്ഞിരുന്നു. കയറാനോ? എങ്ങോട്ട്? എന്തവകാശത്തിലാണ് ഞാൻ കൂടെ വരേണ്ടത്? അറപ്പാ എനിക്ക്, വെറുപ്പാ നിങ്ങളോടും നിങ്ങളുടെ ചുറ്റുമുള്ളതിനോടുമൊക്കെ. അത്രയും പറഞ്ഞപ്പോഴേക്കും ശബ്ദം തൊണ്ടക്കുഴിയിൽ വിങ്ങിപ്പോയിരുന്നു. കരഞ്ഞ കണ്ണുകൾ നീറിപ്പുകയുന്ന പോലെ തോന്നി. അവൻ്റെ മുഖം അപ്പോഴും ശാന്തമായിരുന്നുവെന്നത് അവളിൽ അത്ഭുതം നിറച്ചിരുന്നു. പതിയെ ചേർന്ന് നിന്നവളെ നെഞ്ചിലേക്ക് അണയ്ക്കുമ്പോൾ കുതറിമാറാൻ ശ്രമിച്ചെങ്കിലും തോറ്റുപോയിരുന്നവൾ. എനിക്ക് വേണ്ടത് നിന്നെയല്ല, നിൻ്റെ ഉദരത്തിൽ വളരുന്ന എൻ്റെ ചോരയാ, ഈ ധ്രുവനാഥിൻ്റെ സ്വന്തം ചോരയെ. കൂടുതൽ വാശി പിടിക്കാൻ നിൽക്കണ്ട, അത് നിനക്ക് നന്നാവില്ല. അവളിലെ പിടി അയച്ചുകൊണ്ട് അവൻ പറഞ്ഞു നിർത്തിയതും ദക്ഷയുടെ കൈകൾ ഒരൂക്കോടെ അവൻ്റെ കവിളിൽ പതിഞ്ഞിരുന്നു. ഒഴുകിയിറങ്ങിയ കണ്ണുനീർ വാശിയോടെ തുടർച്ച് അമർഷത്തോടെ അവനെ നോക്കി. കയ്യിലും നെറ്റിയിലും പൊന്തി വന്ന പച്ചഞ്ഞരമ്പുകളും കുറുകിയ കണ്ണുകളും അവൻ്റെ ഉള്ളിലെ രോക്ഷം എടുത്തു കാട്ടിയിരുന്നു.
ഒരു നിമിഷം കൊണ്ടവളെ കവിളിൽ കുത്തിപ്പിടിച്ചവൻ ജീപ്പിനോട് ചേർത്തു. പുന്നാരം മോളെ, കൂടുതൽ നെഗളിക്കല്ലേ, നിനക്കറിയില്ല ധ്രുവനെ, കൂടുതൽ ശീലാവധി ചമയേണ്ട നീ. ഇപ്പോഴും എൻ്റെ വേർപ്പ് നാറുന്നുണ്ട് നിന്നെ. കാശ് കൊടുത്ത് സ്വന്താക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നും ധ്രുവനറിയാം. കരടി. ദക്ഷയെ വണ്ടിയിലേക്ക് വലിച്ചു കയറ്റിക്കൊണ്ടവൻ പറഞ്ഞതും ബലിഷ്ടമായ അവൻ്റെ കൈക്കരത്തിന് മുന്നിൽ ഒരു നിമിഷം അവളൊന്ന് പതറിയിരുന്നു. നുരഞ്ഞു പൊന്തിയ ദേഷ്യം ഉള്ളിലടക്കി അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു. ധ്രുവൻ്റെ ചുണ്ടുകളിൽ വിരിയുന്ന നേരിയ പുഞ്ചിരി പോലും അവളിൽ വെറുപ്പുളവാക്കുകയാണ് ചെയ്തത്. വലിയൊരു തറവാടിൻ്റെ ഉള്ളിലേക്ക് വണ്ടി കയറിയതും നേരെ തുടുത്തൊരു സ്ത്രീയും പുറകെ 10-13 വയസ്സ് തോന്നിപ്പിക്കുന്ന ഒരു പെൺകുട്ടിയും ഇറങ്ങി വന്നു. ഇവൾക്കിവിടെ യാതൊരു കുറവും ഉണ്ടാകാൻ പാടില്ല, നോക്കിക്കോണം. തന്നെ ആ സ്ത്രീയുടെ കൈകളിൽ ഏൽപ്പിച്ച് പുറത്തേക്ക് പായുന്ന അയാളെ ഒരു നിമിഷം നോക്കി നിന്നു. തന്നെ പിടിക്കാനായി വന്ന ആ സ്ത്രീയുടെ നോട്ടം കൊണ്ട് തടഞ്ഞിരുന്നു. മുറിയുടെ മൂലയ്ക്ക് തളർന്നിരുന്നു. കുഞ്ഞിന് 3 മാസമായിട്ടുണ്ട്. പിഴച്ചതാണെങ്കിലും ഇനി തനിക്ക് സ്വന്തമെന്ന് പറയാൻ ഈ കുഞ്ഞു ജീവനേയുള്ളൂ. തൻ ഗർഭിണിയാണെന്നറിഞ്ഞ ദിവസം മുതൽ ഒളിഞ്ഞും തെളിഞ്ഞും കണ്ടിട്ടുണ്ട് അയാളെ. തന്നിൽ മറ്റുള്ളവരെക്കാൾ അധികാരം അയാൾക്കുണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ആ രാത്രിയുടെ ചീളുകൾ മനസ്സിലേക്ക് ഓടിയെത്തിയതും കണ്ണുകൾ അമർത്തിയടച്ചു. എത്ര ധൈര്യവതിയായിരുന്നാലും ഉള്ളു നിറയെ ഭയമാണ്. ശരീരത്തേക്കാൾ വേദനയാണ് മനസ്സിന്. അപ്പോഴും ഇവിടുന്ന് ഒരു രക്ഷപ്പെടൽ അസാധ്യമെന്ന് മനസ്സുച്ഛത്തിൽ പറയുന്നതറിഞ്ഞിരുന്നു. പലപ്പോഴായി ആ സ്ത്രീ തന്നിലേക്ക് നോട്ടം നൽകുന്നതും കണ്ണു തുളയ്ക്കുന്നതും ശ്രദ്ധിച്ചിരുന്നു. വന്ന നേരം മുതൽ കൊണ്ടുവച്ച പാല് പാട കെട്ടിത്തുടങ്ങിയിരുന്നു. മൂടിവെച്ച പ്ലേറ്റ് തുറന്നു നോക്കാനോ കഴിക്കാനോ മനസ്സനുവദിച്ചില്ല. അല്ലെങ്കിൽ അല്പം പോലും വിശപ്പ് തോന്നിയിരുന്നില്ലെന്നതാണ് സത്യം. എപ്പോഴോ കണ്ണുകൾ അടഞ്ഞു വന്നതും ഭിത്തിയിലേക്ക് തല ചായ്ച്ചിരുന്നു. വയറിലൂടെ എന്തോ ഇഴയുന്ന പോലെ തോന്നിയതും ക്ഷീണിച്ച കണ്ണുകൾ വലിച്ചു തുറന്നു. കിടക്കുന്നത് ബെഡിലാണെന്ന് മനസ്സിലായതും തല ചിരിച്ചു നോക്കി. അടുത്തിരുന്ന് നിറ കണ്ണുകളോടെ വയറിൽ മെല്ലെ തലോടുന്ന ധ്രുവനെ കണ്ടതും വെപ്രാളത്തോടെ അയാളുടെ കൈ തട്ടി മാറ്റി എഴുന്നേറ്റു. കഴിച്ചോ നീ, വാ. ശാന്തമായി ചോദിച്ചുകൊണ്ട് കൈകളിൽ പിടിക്കാൻ വന്നതും പിന്നിലേക്ക് 2 അടി നീങ്ങി അയാൾക്ക് നേരെ കൈ ചൂണ്ടി. കണ്ണുകളിൽ തീക്ഷ്ണത നിറഞ്ഞിരുന്നെങ്കിലും അതിനുള്ളിലെ തളർച്ച അവൻ ശ്രദ്ധിച്ചിരുന്നു. എന്നെ ഊട്ടാനും ഉറക്കാനും താ നോക്കണ്ട. ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കുന്നതും വിഷം കഴിക്കുന്നതും ഒരുപോലെയാ. ഇവിടെ കിടന്ന് ചത്താലും ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി പോലും ഞാൻ യാചിക്കില്ല. വല്ലാതെ ക്ഷീണിച്ചിരുന്നവൾ ഭിത്തിയിൽ ചാരി നിന്ന് കിതച്ചുകൊണ്ട് അത്രയും പറഞ്ഞു നിർത്തിയതും താഴെ നിന്ന് ആ സ്ത്രീയും പെൺകുട്ടിയും ശബ്ദം കേട്ട് മുകളിലേക്ക് ഓടിയെത്തിയിരുന്നു. അല്ലെങ്കിലും തന്നെ പോലൊരുത്തൻ എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റില്ല. ഒരു പെണ്ണിൻ്റെ അനുവാദമില്ലാതെ അവളിൽ അധികാരം സ്ഥാപിച്ചിരിക്കുന്നു. അതിന് മാത്രം നിങ്ങൾ ആരാ എൻ്റെ ആരെ ബോധിപ്പിക്കാൻ കിട്ടിയതേ ഈ താലി? നിങ്ങളുടെ മനസാക്ഷിയോ? 1 വർഷത്തെ കരാറ് പോലും തന്നെ പോലൊരു ചെകുത്താനെ കണ്ടിട്ടും ഒരു പെൺകുട്ടിയെയും കൂട്ടി ഈ വീട്ടിൽ താമസിക്കുന്നവരെ സമ്മതിക്കണം? അതോ അതിന് വേറെയും തരുന്നുണ്ടോ അയാൾ? അവസാനമായി പുറത്ത് നിൽക്കുന്ന സ്ത്രീയോട് പുച്ഛത്തോടെ ചോദിച്ചതും ആ പെൺകുട്ടിയെ നെഞ്ചോടടക്കി പിടിച്ചവർ വിതുമ്പിയിരുന്നു. വാതിലൊരു ശബ്ദത്തോടെ കൊട്ടിയടഞ്ഞതും ഞെട്ടലോടെ കണ്ണുകൾ ഉയർത്തി നോക്കി. എന്തെങ്കിലും ചിന്തിക്കും മുൻപേ കഴുത്തിൽ അയാളുടെ കൈകൾ മുറുകിയിരുന്നു. ഒരു നിമിഷം ചുവപ്പ് പരന്ന ആ കണ്ണുകളിലേക്ക് നോക്കാൻ പോലും അവൾ ഭയപ്പെട്ടു. നായേ, കൊന്നുകളയും ഞാൻ. അടികൊള്ളാൻ നിന്റെ ശരീരത്തിൽ ഇനി ഒരിടം ബാക്കിയില്ലാത്തത് കൊണ്ടാണ് നോവിക്കാതെ വിടുന്നത്. ഇതുപോലൊരു വാക്ക് നിന്റെ നാവെന്ന് നീ കേൾക്കാൻ ഇടവരരുത്. ധ്രുവൻ ചേട്ട തന്നെയാ, പക്ഷേ നിന്നല്ലാതെ മറ്റൊരുത്തിയെ തൊട്ടിട്ടില്ല ഞാൻ. പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേക്കും വാതിലിൽ കൊട്ടുയർന്നിരുന്നു. കഴുത്തിൽ നിന്ന് കൈയച്ചതും വിറയലോടെ മാറി നിന്നു. മെല്ലെ പിടിച്ചതിനാൽ വേദന തോന്നിയിരുന്നില്ല. വാതിൽ തുറന്നയാൾ പുറത്തേക്ക് പോകാൻ ഭാവിച്ചതും ആ സ്ത്രീ തടഞ്ഞിരുന്നു. കൊന്നോ, കൊന്നോ അതിനെ? ചോദ്യത്തിൽ വല്ലാത്തൊരു പേടിയും വേദനയും കലർന്നിരുന്നു. കാറ്റുപോലെ വന്ന് കയ്യിൽ പിടിച്ച് അവരുടെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തു. കഴിക്കാൻ കൊടുക്കുവൾക്ക്. അത്രയും പറഞ്ഞുകൊണ്ടവൻ പുറത്തേക്ക് പോയതും ഒരേ സമയം അവൻ്റെ ഉള്ളിലെ ദേവാസുരഭാവത്തെ കണ്ടവൾ തറഞ്ഞു നിന്നിരുന്നു. യഥാർത്ഥത്തിൽ ആരാണിവൻ? ഒരു മഞ്ഞച്ചരടുകൊണ്ട് അധികാരം സ്ഥാപിക്കുമ്പോഴും ശരീരം കീഴടക്കുമ്പോഴും ചെകുത്താനായിരുന്നു അവൻ. ഇന്ന് അതിനേക്കാൾ സുരക്ഷിതത്വവും തനിക്ക് നൽകാൻ ശ്രമിക്കുന്നവൻ. ഒരേ സമയം കണ്ണുകൾ ആ സ്ത്രീയെ തേടി ചെന്നിരുന്നു. അവരുടെ കണ്ണുകളിൽ താൻ നേരത്തെ പറഞ്ഞു പോയ തെറ്റിൻ്റെ പരിഭവമോ പരാതിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. മറിച്ച് കരുതലും ഒരമ്മയുടെ വാത്സല്യവും മാത്രമായിരുന്നു.